ഹലോ കൂട്ടുകാരി, എല്ലാവർക്കും ടാലൻറ് ഹണ്ടിലേക്ക് സ്വാഗതം. കൂട്ടുകാരി, നമ്മുടെ യുഎസ്എസ് പരീക്ഷയിൽ എപ്പോഴും ചോദിക്കാറുള്ള ഒരു ചോദ്യം ജോലിയെ കുറിച്ചാണ്. അതായത് എയും ബിയും ഒരു ജോലി ഇത്ര ദിവസം കൊണ്ട് തീർക്കും, ബി ഒറ്റക്ക് ആ ജോലി ചെയ്ത് തീർക്കാൻ ഇത്ര ദിവസം മതി, എന്നാൽ എ ഒറ്റക്ക് ആ ജോലി എത്ര ദിവസം കൊണ്ട് തീർക്കും. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മുടെ യുഎസ്എസ് എക്സാമിൽ പൊതുവെ ചോദിക്കാറുണ്ട്. കൂട്ടുകാരെ, അങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ കൂട്ടുകാർക്ക് അതെങ്ങനെ വളരെ എളുപ്പത്തിൽ നേരിടാമെന്നാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. നമുക്ക് അങ്ങനെയുള്ള ചോദ്യങ്ങൾ രണ്ട് മൂന്നെണ്ണം ചെയ്ത് അത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. കൂട്ടുകാരെ, എന്നാൽ ആദ്യത്തെ ചോദ്യം ഒന്ന് നോക്കൂ. എയും ബിയും ഒരു ജോലി 12 ദിവസം കൊണ്ട് തീർക്കും, ബി ഒറ്റയ്ക്ക് ആ ജോലി ചെയ്ത് തീർക്കാൻ 30 ദിവസം എടുക്കും. എങ്കിൽ എ ആ ജോലി എത്ര ദിവസം കൊണ്ട് തീർക്കും? കൂട്ടുകാരെ, ഞാനും നിങ്ങളും ചേർന്ന് ഒരു ജോലി 12 ദിവസം കൊണ്ട് പൂർത്തിയാക്കും. ഞാൻ ഒറ്റയ്ക്ക് ആ ജോലി ചെയ്ത് തീർക്കാൻ 30 ദിവസം എടുക്കും. എങ്കിൽ നിങ്ങൾ ആ ജോലി എത്ര ദിവസം കൊണ്ട് തീർക്കും? കൂട്ടുകാരെ, നമുക്ക് ഇങ്ങനെ ചെയ്ത് ഇതിൻ്റെ ഉത്തരം ഒന്ന് കണ്ടെത്തിയാലോ? കൂട്ടുകാരെ, ഉത്തരം നോക്കൂ, വളരെ സിമ്പിളാണ്. എയും ബിയും ഒരുമിച്ച് ഒരു ജോലി ചെയ്ത് തീർക്കാൻ എടുക്കുന്നത് എത്ര ദിവസമാണ്? 12 ദിവസം. 12 ദിവസത്തെ നമുക്ക് എക്സ് ദിവസമായി കണക്കാക്കാം. ഇനി ബി മാത്രം, ബി ഒറ്റയ്ക്ക് ഒരു ജോലി ചെയ്ത് തീർക്കാൻ 30 ദിവസം എടുക്കും, 30 ഡേയ്സ്. ഈ 30 ഡേയ്സ് 30 ദിവസത്തെ നമുക്ക് വൈ ദിവസം എന്നെടുക്കാം. അപ്പോൾ എ ഒറ്റയ്ക്ക് എത്ര ദിവസമാണ് ചെയ്ത് തീർക്കുന്നത് എന്ന് കണ്ടെത്താനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഇത് ചെയ്യാനുള്ള, ഇങ്ങനെയുള്ള ഏത് ചോദ്യം വന്നാലും അത് ചെയ്യാനുള്ള ഒരു ഇക്വേഷനാണ് എക്സ് ഇൻറ്റു വൈ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് വൈ. ഓക്കെ, എക്സ് ഇൻറ്റു വൈ ഹരിക്കണം എക്സ് മൈനസ് വൈ. അതായത് 30 × 12 ഡിവൈഡഡ് ബൈ 30 − 12, 30 × 12 − 12. 30 × 12 എത്രയാണ്? അത് 360, 360 ആണ്. 30 − 12, 30-ൽ നിന്നും 12 കുറച്ചാൽ 18 ആണ്, 18. ഇനി 360-ൽ നിന്ന് 18 കുറച്ചോളൂ, എത്രയാണ്? 20 ദിവസം. അപ്പോൾ എ ഒറ്റയ്ക്ക് ആ ജോലി ചെയ്ത് തീർക്കാൻ 20 ദിവസമാണ് എടുക്കുന്നത്. കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായോ? നമുക്ക് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഒന്നും കൂടി ചെയ്ത് നോക്കാം. എയും ബിയും ചേർന്ന് ഒരു ജോലി 12 ദിവസം കൊണ്ട് ചെയ്ത് തീർക്കും. ഓക്കെ, ഇതിൽ ബി ഒറ്റയ്ക്ക് 30 ദിവസം കൊണ്ട് ചെയ്ത് തീർക്കും. അപ്പോൾ എ ആ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്ത് തീർക്കും എന്നായിരുന്നു നമ്മുടെ ചോദ്യം. അപ്പോൾ ഇത് ചെയ്യാനുള്ള ഒരു ഇക്വേഷനാണ് എക്സ് ഇൻറ്റു വൈ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് വൈ. കൂട്ടുകാരെ, ഇതല്ലായിരുന്നോ? ഓക്കെ, ഇവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? അതെ, 30 × 12 / 30 − 12. 30 × 12 360 ആണെന്ന് നമുക്കറിയാം. ഓക്കെ, 30 − 12 = 18. എത്രയാണ് ആൻസർ പറയൂ? അതെ, 20. 20 ദിവസം എടുക്കും എ ഒറ്റയ്ക്ക് ആ ജോലി ചെയ്ത് തീർക്കാൻ. കൂട്ടുകാരെ, അടുത്ത ചോദ്യം നോക്കൂ. അരുണും കിരണും ഒരു ജോലി ഒരുമിച്ച് 6 ദിവസം കൊണ്ട് തീർക്കും, കിരൺ ആ ജോലി ഒറ്റയ്ക്ക് ചെയ്ത് തീർക്കാൻ 10 ദിവസം എടുക്കും. എങ്കിൽ അരുൺ ആ ജോലി ഒറ്റയ്ക്ക് എത്ര ദിവസം കൊണ്ട് ചെയ്ത് തീർക്കും? അരുണും കിരണും കൂടി 6 ദിവസം കൊണ്ട് ഒരു പണി ചെയ്ത് തീർക്കും, ഒരു ജോലി ചെയ്ത് തീർക്കും. കിരൺ ആ ജോലി ഒറ്റയ്ക്ക് ചെയ്ത് തീർക്കാൻ എത്ര ദിവസം വേണം? അതെ, 10 ദിവസം. അരുൺ ആ ജോലി ഒറ്റയ്ക്ക് എത്ര ദിവസം കൊണ്ട് ചെയ്ത് തീർക്കും? നോക്കൂ, അരുണും കിരണും ഒരുമിച്ച് ആ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്ത് തീർക്കും? 6 ദിവസം. 6 ദിവസം എന്നതിനെ നമുക്ക് എക്സ് ദിവസം എന്ന് കണക്കാക്കാം. ഓക്കെ, കിരൺ ഒറ്റയ്ക്ക് ആ ജോലി 10 ദിവസം കൊണ്ട് ചെയ്ത് തീർക്കും, വൈ ദിവസം എന്ന് നമുക്ക് കണക്കാക്കാം. ഓക്കെ, അപ്പോൾ അരുൺ ഒറ്റയ്ക്ക് എത്ര ദിവസം കൊണ്ട് ചെയ്ത് തീർക്കും എന്നാണ് നമ്മളിവിടെ കണ്ടെത്തേണ്ടത്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഒരു ഇക്വേഷൻ, അതെ, ഇതുപോലുള്ള ചോദ്യങ്ങൾക്ക് നമ്മൾ ചെയ്യേണ്ട ഇക്വേഷനാണ് എക്സ് ഇൻറ്റു വൈ ബൈ എക്സ് മൈനസ് വൈ. കൂട്ടുകാരെ, അതായത് 10 × 6 / 10 − 6, 10 × 6 / 10 − 6. 10 × 6 എത്രയാണ്? 60.
സിക്സ്റ്റി, പത്ത് മൈനസ് ആറ് ഇത്രയാണ് നാല്, അറുപത് ബൈ നാല് എത്രയാണ് പതിനഞ്ച്, പതിനഞ്ച് ദിവസം. അരുൺ ഒറ്റയ്ക്ക് ആ ജോലി ചെയ്ത് തീർക്കാൻ പതിനഞ്ച് ദിവസം എടുക്കും. കൊടിയേരി, ഇത് വേറൊരു ചോദ്യമാണ്. കൊടിയേരി ചോദ്യം ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ. ഈ ഒരു ജോലി പത്ത് ദിവസം കൊണ്ടും ബി അതേ ജോലി പതിനഞ്ച് ദിവസം കൊണ്ടും ചെയ്തു തീർക്കും. രണ്ടാളും ഒരുമിച്ച് ആ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കും? ഓക്കെ, ഏ ഒരു ജോലി പത്ത് ദിവസം കൊണ്ടും ബി അതേ ജോലി പതിനഞ്ച് ദിവസം കൊണ്ടും ചെയ്തു തീർക്കും. ഇവിടെ നമ്മൾ രണ്ടാളും ഒരുമിച്ച് ആ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കും എന്നാണ് കണ്ടെത്തേണ്ടത്. നോക്കൂ, ഇവിടെ എ ഒറ്റയ്ക്ക് പത്ത് ദിവസം കൊണ്ടാണ് ഒരു ജോലി ചെയ്ത് തീർക്കുന്നത്. പത്ത് ദിവസത്തെ നമുക്ക് എക്സ് ദിവസമായി കണക്കാക്കാം. ബി ഒറ്റയ്ക്ക് പതിനഞ്ച് ദിവസം കൊണ്ടും, പതിനഞ്ച് ദിവസം എന്നുള്ളതിനെ വൈ ദിവസം എന്ന് സങ്കല്പിക്കാം. എയും ബിയും എന്നിവർ ചേർന്ന് ആ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്ത് തീർക്കും? ഇതിനായുള്ള ഇക്വേഷൻ ഇതാണ്, എക്സ് ഇൻറ്റു വൈ ബൈ എക്സ് പ്ലസ് വൈ. നേരത്തെ എക്സ് പ്ലസ്സിന് പകരം നമ്മൾ മൈനസ് ആണ് ചേർത്തിരുന്നത്. ഇവിടെ എക്സ് ഇൻറ്റു വൈ ബൈ എക്സ് പ്ലസ് വൈ. കൂട്ടുകാർ, ഇക്വേഷൻസ് ഒക്കെ പഠിച്ചു വയ്ക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചോദ്യങ്ങൾ പഠിച്ചിട്ട് കാര്യമില്ല, അതിൽ ഇക്വേഷനാണ് നമ്മൾ പഠിക്കേണ്ടത്. അതെങ്ങനെയാണ് ചെയ്യുക, ഇതുപോലുള്ള എത്ര ചോദ്യം വന്നാലും കൂട്ടുകാർക്ക് അത് ചെയ്യാൻ കഴിയണം. അതിനായി നമ്മൾ ഇക്വേഷനാണ് പഠിച്ചു വയ്ക്കേണ്ടത്. ടെൻ ഇൻറ്റു ഫിഫ്റ്റീൻ ബൈ ടെൻ പ്ലസ് ഫിഫ്റ്റീൻ, പത്ത് ഇൻറ്റു പതിനഞ്ച് ബൈ പത്ത് പ്ലസ് പതിനഞ്ച്. പത്ത് ഇൻറ്റു പതിനഞ്ച് എത്രയാണ്? അത് നൂറ്റി അൻപത്, വൺ ഫിഫ്റ്റി. പത്ത് പ്ലസ് പതിനഞ്ച് ട്വൻറ്റി ഫൈവ്, ഇരുപത്തി അഞ്ച്. നൂറ്റി അൻപത് ബൈ ഇരുപത്തി അഞ്ച് എത്രയാണ്? ആറ്, ആറ് ദിവസം. എയും ബിയും ചേർന്ന് ആ ജോലി ആറ് ദിവസം കൊണ്ട് ചെയ്ത് തീർക്കും. കൂട്ടുകാരെ, ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ സിമ്പിളാണ്. കൂട്ടുകാരെ, അതിൻ്റെ ഇക്വേഷൻ മാത്രം പഠിച്ചു വെച്ചാൽ മതി. യു എസ് എസ് പരീക്ഷയിൽ കൂട്ടുകാരെ ശ്രദ്ധയോടെ വേണം ഗണിതത്തിലെ ചോദ്യങ്ങൾക്കും, എല്ലാ ചോദ്യങ്ങൾക്കും, പ്രത്യേകിച്ച് ഗണിതത്തിലെ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ. കാരണം തിരിച്ചും മറിച്ചും എല്ലാം ചോദിക്കും, പക്ഷേ അതിൻ്റെ ഉത്തരം വളരെ സിമ്പിളായിരിക്കും. നന്നായി ആലോചിച്ച് ഉത്തരം എഴുതാൻ ശ്രദ്ധിക്കുക. കൂട്ടുകാരുടെ പരീക്ഷ എളുപ്പമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂട്ടുകാർക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ള കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത്. നമ്മൾ യു എസ് എസുമായി ബന്ധപ്പെട്ട, ഗണിതവുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോകൾ ഇതിനു മുൻപ് അപ്ലോഡ് ചെയ്തിരുന്നു. കൂട്ടുകാർക്ക് പ്ലേലിസ്റ്റ് നോക്കിയാൽ കാണാം. കൂട്ടുകാരുടെ എല്ലാ സപ്പോർട്ടും പ്രതീക്ഷിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.